ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. റിവ്യൂ എൻകൗണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ, ബി ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ടിൻ്റെ ആറാട്ട് എന്ന സിനിമയുടെ, അതുപോലെ തന്നെ മമ്മൂട്ടി അമൽനീർ കൂട്ടുകെട്ടിൻ്റെ ഭീഷ്മപർവ്വം എന്ന സിനിമയുടെ ഈ രണ്ട് ചിത്രങ്ങളുടെയും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റുകൾക്കും റിവ്യൂകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വയ്ക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് ഹൈപ്പുകളോടെ ഇറങ്ങാൻ പോകുന്ന മമ്മൂട്ടി അമൽനീർ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഭീഷ്മപർവ്വം. ചിത്രത്തിൻ്റെതായി ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മോഷൻ പോസ്റ്റർ അടക്കം മികച്ചൊരു പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി, സൗബിൻ ഷാഹിർ എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി അമൽനീർ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നത്. മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തോടു കൂടിയായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രം അതിന് മുമ്പേ തന്നെ റിലീസിനെത്തുമെന്നാണ് അപ്ഡേറ്റിൽ സൂചിപ്പിക്കുന്നത്. ചിത്രം 2022 ഫെബ്രുവരിയിലായിരിക്കും റിലീസിനെത്താൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരിയിൽ മമ്മൂട്ടിയുടെ ഭീഷ്മപർവ്വം എന്ന ചിത്രം ഏറ്റുമുട്ടാൻ പോകുന്നത് മോഹൻലാലിൻ്റെ ആറാട്ടുമായിട്ടായിരിക്കും. മോഹൻലാൽ ഉണ്ണികൃഷ്ണൻ ബി കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് ആറാട്ട്. ഈ ഒരു ചിത്രവും 2022 ഫെബ്രുവരി 10 തീയതിയാണ് റിലീസിന് ഒരുങ്ങുന്നത്. ഈ ഒരു ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം സിദ്ദിഖും മറ്റൊരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. വില്ലൻ എന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ ഉണ്ണികൃഷ്ണൻ ബി ഒന്നിക്കുന്ന ഒരു മറ്റൊരു ചിത്രം കൂടിയാണിത്. ഇതിനോടകം തന്നെ ചിത്രത്തിൻ്റെതായി വന്നിരിക്കുന്ന ടീസറും ട്രെയിലറും അടക്കം മികച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടീസറൊക്കെ നോക്കുകയാണെങ്കിൽ ചിത്രം ഒരു മാസ് ആക്ഷൻ ഫിലിം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ 2022 ഫെബ്രുവരിയിൽ മികച്ചൊരു ക്ലാഷ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനു മുമ്പ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾ ഒരേ ദിവസം റിലീസ് ചെയ്തിരുന്നത് 2016ലായിരുന്നു. 2016ൽ മോഹൻലാലിൻ്റെതായി പുലിമുരുകനും മമ്മൂട്ടിയുടേതായി തോപ്പിൽ ജോബനുമായിരുന്നു ഒരേ ദിവസം റിലീസിനെത്തിയിരുന്നത്. അതിൽ മോഹൻലാലിൻ്റെ പുലിമുരുകനായിരുന്നു ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമ. അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ കരിയറിലെ ആദ്യത്തെ 100 കോടിയും അതുപോലെ തന്നെ മലയാള സിനിമയിലെ ആദ്യത്തെ 100 കോടി സിനിമയും പുലിമുരുകൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നീണ്ട 6 വർഷത്തിന് ശേഷമാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമ ഒരേ ദിവസം റിലീസ് ചെയ്യാൻ പോകുന്നത്. എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത് രണ്ടും മാസ് ഫാൻ ബേസ് ഉള്ള പടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരവരെല്ലാവരും വളരെയധികം പ്രതീക്ഷയിലാണ് ഇരുവരുടെയും. 2022ൽ നമുക്കൊരു മികച്ച ബോക്സ് ഓഫീസ് ക്ലാഷ് തന്നെ കാണാൻ സാധിക്കും. കാത്തിരിക്കാം ഈ രണ്ട് ചിത്രങ്ങളുടെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. അതോടൊപ്പം ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റുകൾക്കും റിവ്യൂകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.